ജൂലൈ 20 ചൊവ്വാഴ്ചയായിരുന്നു ഇന്ത്യയും ഇംഗ്ലണ്ടിന്റെ കൗണ്ടി 11 തമ്മിലുള്ള ആദ്യ സന്നാഹ മത്സരം. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിന്റെ ഡേ 1 കംപ്ലീറ്റ് അനാലിസിസ് ആണ് ഈ വീഡിയോയിൽ കൂടി പറയാൻ പോകുന്നത്. ഇന്നലെ രണ്ട് ടീമിന്റെയും സ്കോഡ് കണ്ടപ്പോൾ ആരാധകരൊന്ന് ഞെട്ടി. ഇംഗ്ലണ്ടിന്റെ കൗണ്ടി 11 നോക്കിയപ്പോൾ രണ്ട് ഇന്ത്യൻ താരങ്ങൾ വാഷിംഗ്ടൺ സുന്ദറും ആവേശ് ഖാനും. സന്നാഹ മത്സരമായതിനാലും കൂടുതൽ ഇന്ത്യൻ താരങ്ങൾക്ക് പരിശീലന അവസരം ലഭിക്കുവാനും വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നീക്കം നടത്തിയിരിക്കുന്നത്. പിന്നീട് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് വിരാട് കോഹ്ലിയും അജിങ്ക്യ രഹാനെയും പ്ലേയിംഗ് 11 ഇല്ലാതെയാണ് ഇന്ത്യ ഇന്നലെ കളത്തിലിറങ്ങിയത്. രോഹിത് ശർമ്മയായിരുന്നു ഇന്ത്യയെ നയിച്ചത്. ഇന്ത്യയുടെ ഇന്നലത്തെ പ്ലേയിംഗ് 11: രോഹിത് ശർമ്മ ക്യാപ്റ്റൻ, മയങ്ക് അഗർവാൾ, ചേതേശ്വർ പുജാര, ഹനുമ വിഹാരി, KL രാഹുൽ വിക്കറ്റ് കീപ്പർ, രവീന്ദ്ര ജഡേജ, അക്ഷർ പട്ടേൽ, ശർദുൽ ഠാക്കൂർ, ഉമേഷ് യാദവ്, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്. 1-ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ തങ്ങളുടെ ആദ്യ ഇന്നിംഗ്സിൽ 306-9 എന്ന നിലയിലാണിപ്പോൾ. സെഞ്ചുറി നേടിയ KL രാഹുലിന്റെയും തകർപ്പൻ അർദ്ധ സെഞ്ചുറി സ്കോർ നേടിയ രവീന്ദ്ര ജഡേജയുടെയും ബാറ്റിംഗാണ് മത്സരത്തിന്റെ 1-ാം ദിനം ഇന്ത്യക്ക് കരുത്തായത്. 3 റൺസോടെ ജസ്പ്രീത് ബുംറയും 1 റൺസെടുത്ത മുഹമ്മദ് സിറാജുമാണ് ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ ക്രീസിൽ. ഡർഹാമിൽ നടക്കുന്ന മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യക്ക് സ്കോർ ബോർഡിൽ 67 റൺസ് കൂട്ടിച്ചേർക്കുമ്പോഴേക്കും 3 വിക്കറ്റുകൾ നഷ്ടമായി. രോഹിത് ശർമ്മ 9, മയങ്ക് അഗർവാൾ 28, ചേതേശ്വർ പുജാര 21 എന്നിവരാണ് പുറത്തായത്. 24 റൺസ് നേടിയ ഹനുമ വിഹാരി കൂടി മടങ്ങിയതോടെ ഇന്ത്യ 107-4 എന്ന നിലയിലായി. എന്നാൽ 6-ാം വിക്കറ്റിൽ KL രാഹുലും രവീന്ദ്ര ജഡേജയും ഒത്തുചേർന്നതോടെ ഇന്ത്യ തകർച്ചയിൽ നിന്ന് കരകയറി. മികച്ച ഫോമിലായിരുന്ന രാഹുൽ 150 പന്തിൽ 11 ബൗണ്ടറികളുടെയും 1 സിക്സിന്റെയും സഹായത്തോടെ 101 റൺസ് നേടിയപ്പോൾ ജഡേജ 5 ബൗണ്ടറികളും 1 സിക്സറും അടക്കം 75 റൺസ് ആണ് നേടിയത്. ശർദുൽ ഠാക്കൂർ 20, അക്ഷർ പട്ടേൽ 0, ഉമേഷ് യാദവ് 12 എന്നിങ്ങനെയാണ് മറ്റിന്ത്യൻ ബാറ്റ്സ്മാൻമാരുടെ സ്കോറുകൾ. കൗണ്ടി സെലക്ട് 11 വേണ്ടി ക്രെയ്ഗ് മൈൽസ് 3 വിക്കറ്റുകളും ലിൻസൺ ജെയിംസ്, ലിയാം പാറ്റേഴ്സൺ, വൈറ്റ് എന്നിവർ 2 വിക്കറ്റ് വീതവും വീഴ്ത്തി.